സിയാർസെറ്റ് പല തട്ടുകളായി തിരിച്ചിട്ടുണ്ട്. സിയാർസെറ്റ് ടൂവിൽ വരുന്ന പ്രദേശങ്ങൾക്ക് വലിയ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മറൈൻ ഡ്രൈവ് പോലുള്ള കൊച്ചിയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ പണിയാൻ നമുക്ക് അനുവാദം ലഭിക്കുന്നത്. തൊട്ട് 1 കിലോമീറ്റർ അക്കരെയുള്ള മുളവാട് പഞ്ചായത്ത് സിയാർസെറ്റ് 3 ആയതുകൊണ്ട് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം, ഒരു വീട് വെക്കാൻ പോലും പറ്റില്ല. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് വാച്ചിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബനേസർ ചുള്ളിക്കാട്. 2011 വിജ്ഞാപനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് പരിഷ്കരിക്കാനായിട്ട് ഒരു പുതിയ കമ്മീഷനെ നിയമിച്ചിരുന്നു. ഈ കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ വിവരാവകാശ പ്രകാരം അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കേരളത്തിന് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. സിആർഎസിന് ബാധകമാണോ ഇല്ലെന്ന് പരിശോധിക്കുന്നത് ഒരു സ്ഥലത്ത് പുഴയുണ്ടായാൽ മാത്രം പോരാ, ആ പുഴയിൽ ഉപ്പിന്റെ അംശം ഡ്രയസ്റ്റ് പീരീഡിൽ എത്രയുണ്ട് നോക്കും. അപ്പൊ ഇപ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്നത് 5 PPT ഉപ്പിന്റെ അംശം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. പക്ഷെ ഇത് ശാസ്ത്രീയമല്ലെന്നാണ് പുതിയ കമ്മീഷന്റെ വിലയിരുത്തല്. അപ്പൊ ഇത് ശാസ്ത്രീയമല്ലാത്തതുകൊണ്ട് പിന്നെ എങ്ങനെ തീരുമാനിക്കണം എന്നുള്ള കാര്യത്തിൽ കമ്മീഷൻ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇത്രയും വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ പോരാ. സാർക്ക് രാജ്യങ്ങളിൽ തന്നെ ശ്രീലങ്കയ്ക്ക് മാത്രമാണ് ഒരു തീര സംരക്ഷണം സംബന്ധിച്ചൊരു നിയമമുള്ളത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെല്ലാം കേവലം നോട്ടിഫിക്കേഷൻ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഈ നോട്ടിഫിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും പുനഃപരിശോധിക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിലെ പല വ്യവസ്ഥകളും കോടതിയിൽ ആളുകൾ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും നമ്മൾ മുൻകൂട്ടി കാണണം. സംസ്ഥാന സർക്കാർ ഈ പുതിയ കമ്മീഷന് മുമ്പിൽ 9 പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ 9 പുതിയ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടതൊന്നും സർക്കാർ പുതിയ കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്നുണ്ടെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടങ്ങൾ പൂർണ്ണമായിട്ടും സിആർഎസ്എഫിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം. അത് ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ കേരളത്തിലെ ഏതാണ്ട് 95%